നമസ്കാരം. സ്വർണത്തോടും മാത്രമല്ല വിദേശ കറൻസിയോടും അതീവ താല്പര്യമായിരുന്നു സ്വപ്ന സുരേഷിന്. ദുബായിൽ നിന്ന് സ്വർണം കേരളത്തിലേക്ക് കടത്തിയതിന് പുറമെ ഇവിടെ നിന്ന് വിദേശ കറൻസികൾ അവിടേക്ക് എത്തിച്ചെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകി. NIA UAE പോലീസും സംയുക്തമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. പ്രവാസികളെ ദുബായിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ പോയ വന്ദേ ഭാരത് വിമാനങ്ങളിൽ 5 വിദേശികൾ സ്വപ്നയുടെ ശുപാർശ പ്രകാരം പോയിട്ടുണ്ട്. അവർ വഴിയാണ് കറൻസികൾ കടത്തിയെന്നാണ് മൊഴി. ഇവരുടെ ബാഗുകൾ പരിശോധിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും. അതിലൂടെ മാത്രമേ സ്വപ്നയ്ക്ക് കസ്റ്റംസിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കൂ. വിദേശികൾക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് നൽകിയത് UAE കോൺസുലേറ്റിൽ നിന്നാണെന്നും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു. അന്വേഷണ സംഘങ്ങൾ ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. വിശദമായ പരിശോധനകൾക്കും ചോദ്യം ചെയ്യലിനും ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാവൂ. തിരുവനന്തപുരം, ഹൈദരാബാദ്, കൊച്ചി, ചെന്നൈ വിമാനത്താവളങ്ങൾ വഴി വന്ദേ ഭാരത് മിഷനിലൂടെ വിദേശികളെ ദുബായിലേക്ക് അയക്കാൻ സ്വപ്ന നേരിട്ട് ശ്രമിച്ചതിന്റെ രേഖകളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ പലയിടത്തു നിന്നും വിദേശ കറൻസികൾ ധാരാളം സംഘടിപ്പിച്ചിട്ടുള്ളതായി കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ബാങ്ക് ലോക്കറുകൾ പരിശോധിച്ചപ്പോൾ 8034 US ഡോളറും 711 ഒമാൻ റിയാലും മാത്രമാണ് കണ്ടെത്തിയത്. NIA കസ്റ്റംസും എൻഫോഴ്സ്മെന്റും ദിവസം സ്വപ്നയെ ചോദ്യം ചെയ്തിട്ടും വിദേശ കറൻസികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം കരിമനയിലെ സ്വകാര്യ ബാങ്ക് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി സ്വപ്ന $1,00,000 മാറിയിരുന്നതായി ഇയാൾ NIA മൊഴി നൽകിയിട്ടുണ്ട്. ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി പദ്ധതി കരാർ ലഭിച്ച യൂണിടാക്കിലെ ഉന്നതനാണ് ഡോളറിന് തുല്യമായ ഇന്ത്യൻ കറൻസി ബാങ്കിന് നൽകിയത്. കറൻസി ഡോളറാക്കി നൽകിയില്ലെങ്കിൽ UAE കോൺസുലേറ്റിലെ അക്കൌണ്ടുകൾ മറ്റു ബാങ്കുകൾക്ക് നൽകുമെന്നും ഹൈദരാബാദിൽ തുടങ്ങാൻ പോകുന്ന കോൺസുലേറ്റിന്റെ അക്കൌണ്ടുകൾ ബാങ്കിന് തരാമെന്നും പറഞ്ഞാണ് ഭീഷണി മുഴക്കിയതെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഈ ഡോളറുകൾ വിദേശത്തേക്ക് കടത്തിയതായും സംശയമുണ്ട്. പണം അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഡോളർ നേരിട്ടാണ് വാങ്ങിയത്. UAE ബാങ്കുകളിൽ സ്വപ്നയ്ക്ക് അക്കൗണ്ട് ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സ്വപ്ന പണം കൊടുത്ത് വിട്ടെന്ന് പറയുന്ന വിദേശികളെ കുറിച്ചുള്ള അന്വേഷണം NIA UAE പോലീസും ആരംഭിച്ചിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്താലേ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനാകൂ. കേവലം സ്വർണ്ണക്കടത്തിൽ നിന്ന് ഭീകരവാദ സംഘടനകൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിലേക്കും രാജ്യത്ത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലേക്കും നീങ്ങിയ കേസ് ഇപ്പോൾ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനത്തിലേക്കും നീങ്ങിയിരിക്കുകയാണ്. അതിനാൽ സ്വപ്നയെയും മറ്റു പ്രതികളെയും കൂടാതെ ധാരാളം പേർ ഈ ഇടപാടുകളിൽ പങ്കാളികളായിട്ടുണ്ടാകുമെന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി. Subscribe to my channel and also press this bell icon.